عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ ആരോഗ്യ ദർശനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ഇട്ടിരുന്ന ഒരു പരസ്യം അനുസരിച്ച് ഇന്ത്യൻ സമയം 9:15 ആരോഗ്യ സംബന്ധമായുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതോടനുസരിച്ചാണ് ഇപ്പോൾ നാം മൈക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള, നമ്മൾ പലരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള തലവേദന, പലതരത്തിലുള്ള തലവേദനകളുണ്ട്. വൈദ്യശാസ്ത്ര സംബന്ധമായിട്ട് അതിൻ്റെ പ്രത്യേകതകൾ, ഏതൊക്കെ തരത്തിലുള്ള തലവേദനകളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൈക്ക് കേൾക്കുന്നില്ലേ? അപ്പോൾ പറയുന്നത് കേൾക്കാവോ? മൈക്കും ബൂസ്റ്റ് കൂട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഈ ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ശ്രദ്ധിച്ചോളണം എന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഐഡിയിലേക്ക് അറിയിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം തലവേദനകൾ. നമുക്ക് ഉണ്ടാകാവുന്ന ധാരാളം, നമുക്ക് ഒരു രോഗി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ തലവേദനകളെല്ലാം ഒറ്റ ഹെഡിങ്ങിലെ പറയാൻ പറ്റൂ, തലവേദനകൾ. എന്നാൽ അത് തീരെ അപകടകരമല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള അസുഖം മുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള ജീവനഹാനിയാകാവുന്ന അസുഖങ്ങൾ വരെ ആവാം. അപ്പോൾ അത് അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള തലവേദനകളുണ്ട്, അത് അതിൽ ഓരോന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ ചെറിയൊരു പ്രാഥമിക വിവരം നൽകി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന സംശയങ്ങൾക്ക് നമുക്ക് കഴിയുന്ന രീതിയിൽ മറുപടി പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ തോഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഞാൻ തലവേദന എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലയിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ മുകൾ ഭാഗത്തോ ഉണ്ടാകാവുന്ന വേദനകൾ, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന വേദനകളാണ് നമ്മൾ സാധാരണഗതിയിൽ തലവേദന എന്ന ഗണത്തിൽപ്പെടുത്തുന്നത്. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വേദന ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് തലയുടെയും നെക്കിൻ്റെയും ഭാഗം. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗികളുടെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നമ്മൾക്ക് തലവേദന കരുതാൻ പറ്റും. സാധാരണഗതിയിൽ തലവേദന നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ രണ്ട് തരം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഹെഡേക്സ്, സെക്കൻഡറി ഹെഡേക്സ് എന്ന് പറയും. പ്രൈമറി ഹെഡേക്സ്, ഇത് രണ്ടിൻ്റെ തരംതിരിവ് അറിയുന്നത് വളരെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. പ്രൈമറി ഹെഡേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ എന്തെങ്കിലും അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അസുഖാവസ്ഥയോ അസുഖ രോഗാവസ്ഥയോ അല്ലെങ്കിൽ അസുഖമോ ഇല്ലാത്ത അവസ്ഥയിൽ രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് തലവേദന മാത്രം, തലവേദനയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളും മാത്രമായിട്ട് വരുന്ന രോഗമുണ്ട്. അതാണ് പ്രൈമറി ഹെഡേക്സ്. അത് സാധാരണഗതിയിൽ വേദന എന്നതിലപ്പുറം രോഗിക്ക് ശാരീരികമായി നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളോ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജീവനും ഹാനിയോ ഉണ്ടാക്കില്ല. എന്നാൽ അവർക്ക് തലവേദന ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാം. എന്നാൽ മറ്റ് തരത്തിലുള്ള ഒരു തലവേദന എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും അസുഖം, അത് ചെറിയ പല്ലിൻ്റെ കേട് മുതൽ തലയ്ക്കകത്തുണ്ടാവുന്ന ബ്ലീഡിങ് വരെ ആവാം, മറ്റ് പല കാരണങ്ങളും ഉണ്ടാവുന്ന തലവേദനയാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ദയവേത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വിടരുത്. ഇൻഷാല്ല നമുക്ക് കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ പ്രൈമറി ഹെഡേക്സ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ടെൻഷൻ ഹെഡേക്സ്, മൈഗ്രെയിന്, പിന്നെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്നുള്ള മൂന്ന് പ്രധാന ഘടകങ്ങളാണ് തിരിച്ചിട്ടുള്ളത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ടെൻഷൻ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പിരിമുറുക്കം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ ചില മിക്ക ആളുകൾക്കും തലവേദന ഉണ്ടാവാറുണ്ട്. അതാണ് ടെൻഷൻ ഹെഡേക്ക്. അത് ഒരു പ്രൈമറി ഹെഡേക്കിൻ്റെ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളില്ലാതെ ഉണ്ടാകുന്ന തലവേദനയിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു പ്രായപൂർത്തിയായ ആളുകളിൽ 90% ആളുകളിൽ വരെ പലപ്പോഴായിട്ടെങ്കിലും ഈ ഇത്തരം തലവേദനകൾ ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ടെൻഷൻ ഹെഡേക്ക് എന്നാണ് അതിൻ്റെ പേര് തന്നെ
അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന തലവേദന. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശാരീരികമായോ മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകളാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതിലുണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഒരാളെ, ഒരു വ്യക്തി ബൈക്കിൽ കയറി ഒരു വെയിലത്ത് നമ്മൾ കുറെ ദൂരം യാത്ര ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പോൾ വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണിന്റെ പുരികം ഒരു കോടിക്കാനും ഒന്ന് കൂർപ്പിച്ച് നോക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ എന്നാണ് പറയുക, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ ആ അവസരത്തിൽ നമ്മുടെ പുരികത്തിന്റെ ആ ഒരു രീതി വളർച്ച, ആ ഒരു മടക്കാനും കൂട്ടിപ്പിടിക്കാനുമുള്ള സഹായിക്കുന്ന നമ്മുടെ തലയോട്ടിക്ക് പുറത്തുള്ള മസിൽസ് എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കൂട്ടിപ്പിടിക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ അറിയാതെ കുറെ ദൂരം നമ്മൾ വെയിലത്ത് നടക്കുകയാണെങ്കിൽ അവര് ആ ഒരു മസിൽസ് അത്രയും സമയം ആക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ അത് ഫെറ്റീഗ് ആവുകയും അതിന് ക്ഷീണിക്കുകയും അത്തരം ഭാഗത്ത് വേദന ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അതുപോലെയുള്ള ഫെറ്റീഗ് അല്ലെങ്കിൽ സ്ട്രെസ്, സ്ട്രെയിന്, ടെൻഷൻ, മാനസികമോ ശാരീരികമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് തലവേദന ആയിട്ട് വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അപകടകരമല്ലാത്ത തലവേദനകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദന. അത്തരം കാര്യങ്ങളിൽ നമ്മൾ അത്തരം അവസരം, അങ്ങനെയുള്ള ആളുകൾ അത്തരം അവസരങ്ങൾ, ഞാൻ വെയിലത്തിറങ്ങി നടക്കുക എന്നുള്ളത് പോലെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഉറക്കം ഒഴിവാക്കുക പോലെയുള്ള അവസരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിയുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് അപകടകരമായ മറ്റ് തലവേദനകളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉള്ള ചെറിയ ക്ലൂകൾ തരാൻ ഉപകരിക്കുമെന്നുകൊണ്ട് മാത്രം. ഇത്തരം ആളുകൾ സാധാരണഗതിയിൽ വേദന തലയുടെ പിൻഭാഗത്തോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ മുകൾ ഭാഗത്തോ ആണ് തുടങ്ങാറ്. അതൊരു ബാൻഡ്, തലയിലൊരു റബ്ബർ ബാൻഡ് ഇട്ട പോലെ അല്ലെങ്കിൽ ഒരു തലയിൽ ഒരു തരിക പറയില്ലേ, വട്ട്, എന്തെങ്കിലും കനമുള്ള വസ്തു നമ്മൾ തലയിൽ ഏറ്റിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ വേദനിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന വട്ട്, അത് വെക്കിയ പോലെ ഒരു ഏരിയ, അത് വെക്കുന്ന പോലെയുള്ള ഒരു ഏരിയയിൽ വേദനിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ള രോഗികൾ പറയുക. അത് ഇത്തരം തലവേദനകൾ ടെൻഷൻ ഹെഡേക്ക് സാധാരണഗതിയിൽ മൈൽഡായിരിക്കും, അതായത് വളരെ കുറഞ്ഞ തോതിലേ ഉണ്ടാവുകയുള്ളൂ. അത് രണ്ട് വർഷങ്ങളിലും ഉണ്ടാവും. ഒരു വലിയ തലവേദന ആയിട്ട് തല അടിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ തലവേദന ടെൻഷൻ ഹെഡേക്കിൽ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുക, ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ വെളിച്ചത്തേക്ക് നോക്കാൻ പറ്റാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ മറ്റു പല തലവേദനകളിലും ഉണ്ടാവാറുണ്ട്. അത് ഇവിടെ ഉണ്ടാവാറില്ല. അതാണ് സാധാരണഗതിയിൽ. ഇത്തരം ആളുകളിൽ നമ്മൾ സാധാരണ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തലവേദനയുടെ കഴിച്ച് നോക്കാവുന്നതാണ്. ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് രോഗനിർണയം നടത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരം അതേ സാഹചര്യങ്ങൾ വീണ്ടും വരികയാണെങ്കിൽ അവർക്ക് മുമ്പ് വാങ്ങിച്ചിട്ടുള്ള പാരസെറ്റമോൾ പോലെയുള്ള ഏറ്റവും ആദ്യത്തെ തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടും ദോഷം പറയാൻ സാധിക്കില്ല. കാരണം അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ. പിന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു അപകടകരമല്ലാത്ത മറ്റൊരു തലവേദന തന്നെയാണ് വൈകഡേ. ഇത് പറഞ്ഞു പറഞ്ഞ് അങ്ങ് പെട്ടെന്ന് പോവുകയാണ്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി. മൈഗ്രെയിൻ ഉണ്ടേക്കുന്ന സാധാരണ ഭാഷയിൽ നമ്മൾ ചെന്നിക്കുത്ത് എന്ന് പറയും. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ ജീവനോ ഹാനിയില്ലാത്തതാണ്. എന്നാൽ അത് ഉള്ള ആളുകളിൽ, ആ മൈഗ്രെയിൻ ഇടയ്ക്കുള്ള ആളുകളിൽ വീണ്ടും വീണ്ടും കൂടെ കൂടെ തലവേദനകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ തലവേദനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതിന് സാധാരണഗതിയിൽ ചില ആളുകളിലെങ്കിലും തലവേദന വരുന്നതിന് മുമ്പായിട്ട് കണ്ണിൽ ഇരുട്ട് കയറുക, കണ്ണിൽ വെളിച്ചം പോലെ മഞ്ഞളിപ്പ് പോലെ തോന്നുക, ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞാൽ അത്തരം തലവേദനകൾ കുറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഛർദ്ദി കഴിഞ്ഞാൽ അത്തരം തലവേദനകൾ കുറയാറുണ്ട്. ഇത്രയൊക്കെയാണ് മൈഗ്രെയിൻ ഹെഡേക്കിനെ കുറിച്ച് പൊതുവിൽ പറയാനുള്ളത്. ഇത്തരം ഹെഡേക്കുകളും സാധാരണഗതിയിൽ അപകടകരമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ മികവ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറയ്ക്കാൻ അത് വീണ്ടും വീണ്ടും ഇടക്കിടക്ക് തലവേദന വരുന്നതുകൊണ്ട് ഉള്ളൊരു സാധ്യത ഉണ്ട്. എന്നാൽ കവിഞ്ഞ് രോഗത്തിൻ്റെ അവസ്ഥ കാരണം മൂർജിച്ചിട്ട് ഒരു ജീവനഹാനി പോലെയുള്ള കാര്യങ്ങളും ഇത്തരം തലവേദനകളിലും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ പേടിക്കേണ്ടാത്ത ഒരു തരത്തിലുള്ള ഒരു ഹെഡേക്കിൻ്റെ ഒരു പേരാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയും. അതിനെക്കുറിച്ച് ഒറ്റ കാര്യം മാത്രം പറയാം. ആ തലവേദന ആരോഗ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവന ഹാനികരമല്ല. എന്നാൽ അത്തരം തലവേദനകളുള്ള ആളുകളിൽ ഇടയ്ക്കിടക്കാതെ തലവേദന വന്നേക്കാം.
അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഗ്രൂപ്പ് ആയിട്ടാണ് ഇത് വരുന്നത്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പാണല്ലോ, ക്ലസ്റ്റർ എന്ന് പറയാറുണ്ടല്ലോ സംഘടനകളുടെയൊക്കെ ശാഖകൾക്ക് പകരം ക്ലസ്റ്റർ അങ്ങനെയൊക്കെ പറയാറുണ്ട്, സെക്ടർ എന്നൊക്കെ പറയാറുണ്ട്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അങ്ങനെയുള്ള രീതി തലവേദനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളിൽ ഒരു തരം ഒരു ഗ്രൂപ്പായിട്ട് തലവേദന വരും. അതായത് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ അതൊരു ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസങ്ങളോ നീണ്ടു നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് തലവേദന ഒരു ദിവസം രണ്ടു നേരമൊക്കെ ചിലപ്പോൾ തലവേദന വരും. ആ ഓരോ തലവേദനയുടെ ഇതും തലവേദനയും ഒരു അരമണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയൊക്കെ നിൽക്കാം. ആ തലവേദന അങ്ങ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നീണ്ടു നിന്നിട്ട് പിന്നീട് അങ്ങോട്ട് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കോ അല്ലെങ്കിൽ മാസങ്ങളിലേക്കോ തലവേദന ഉണ്ടാവില്ല. അതാണ് ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. അത് വളരെ കുറഞ്ഞ ആളുകളിൽ, അതായത് ആയിരത്തിൽ ഒരു ഒരു ശതമാനം അല്ലെങ്കിൽ 0.1%, അതായത് ആയിരത്തിൽ ഒരാൾക്കൊക്കെ ഉണ്ടാകാവുന്ന അപകടകരമല്ലാത്ത തലവേദനയിൽപ്പെട്ട ഒരു തലവേദനയാണ്. ഞാൻ തലവേദനയുടെ എല്ലാ വശങ്ങളെ കുറിച്ചും ഒരു പ്രാഥമിക അറിവ് നൽകുക എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചും പറഞ്ഞു എന്ന് മാത്രം. ഇത്തരം ആളുകളിൽ, ഈ ഞാൻ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ടാകുന്ന ആളുകളിൽ കണ്ണിന്റെ അവിടെ ഭയങ്കര വേദനയും കണ്ണിൽ നിന്ന് നീര് വരിക, കണ്ണ് വീർത്തു വരിക ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ആ വശത്ത് മാത്രം മൂക്കൊലിപ്പും ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതൊക്കെ സാധാ ഇതൊക്കെ വെച്ചിട്ട് ഡോക്ടറുടെ അസുഖ കാരണങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പ്രൈമറി ഹെഡേക്ക് അല്ലെങ്കിൽ അസുഖകരമല്ല അല്ലെങ്കിൽ ജീവനഹാനികരമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ രോഗനിർണയം നടത്തുന്നത്. ഇതിൽ നിന്നെല്ലാം ഞാൻ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നത് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ. എന്തെങ്കിലും തലയ്ക്കകത്തോ അല്ലെങ്കിൽ ശരീരത്തിന് അകത്തുള്ള ഒരു രോഗാവസ്ഥ കാരണം നമുക്ക് തലവേദന വരിക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരം തലവേദനകളിൽ തലവേദന വേദന എന്നുള്ള ഒരു ലക്ഷണത്തെ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല. അതിനകത്തുള്ള എന്ത് കാരണം കൊണ്ടാണ് ആ തലവേദന വരുന്നത്, ആ ഒരു കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടി വരിക. ആ ഒരു ഈ രണ്ട് തരം തലവേദനകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും തലവേദനയുടെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു മറ്റു പല കാരണങ്ങളുമുണ്ട്. അത് പല്ലിൻ്റെ കേട് മുതൽ തലയിൽ അത് ബ്ലീഡിങ് വരെ ആവാം. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആ തലവേദനകൾ തിരിച്ചറിയുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലവേദന ഉണ്ടാവാം എന്ന് നോക്കാം. അത് തലയ്ക്കകത്തുണ്ടാകും, തലയുമായിട്ടോ അല്ലെങ്കിൽ കഴുത്തുമായിട്ടോ ബന്ധപ്പെടുന്ന എന്ത് തരം ആഘാതങ്ങളും, അത് തല അടിച്ചു വീഴുക, തലയ്ക്കകത്ത് ബ്ലീഡിങ് ഉണ്ടാവുക, എന്ത് കാരണങ്ങൾ കൊണ്ടും അത് വരാം. തല അടിക്കുക, വീഴ്ച, രക്തം കല്ലിപ്പ്, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ തല പെട്ടെന്ന് ശക്തിയിൽ കുലുങ്ങി മുന്നോട്ട് വീഴുന്നത്, തലച്ചോറിനകത്ത് രക്തക്കുഴലുകൾ പൊട്ടുന്നത്, അതുപോലെ തന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന കാരണം അവിടുന്ന് അങ്ങോട്ടുള്ള രക്തപ്രവാഹം തടയപ്പെടുകയും ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് രക്തം കിട്ടാതെ ആ ഭാഗങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്ന തലച്ചോറിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ തലച്ചോറിലെ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന നീർക്കെട്ട്, അതുപോലെ തന്നെ തലച്ചോറിലുണ്ടാവുന്ന മുഴകള്, ട്യൂമറുകൾ, അതുപോലെ തന്നെ ചില ആളുകളിൽ നിൽക്കുന്ന അതിന് തലച്ചോറിനകത്ത് മാത്രം ഉണ്ടാവുന്ന കൂടിയ രക്തസമ്മർദ്ദം, ധാരാളം കാരണങ്ങൾ. തലച്ചോറിന്റെ പുറത്തെ ആവരണങ്ങൾക്ക് നീർക്കെട്ടുണ്ടാവുന്നത്, അണുബാധ ഉണ്ടാവുന്നത്, എന്തെങ്കിലും HIV AIDS പോലെയുള്ള അസുഖങ്ങൾ തലച്ചോറിനെ ബാധിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന അസുഖങ്ങൾ, നെഞ്ചിലെ കഫക്കെട്ടൊക്കെ വന്ന് അവിടെ നിന്ന് അണുക്കൾ തലച്ചോറിലേക്ക് വന്നിട്ട്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുന്നത് ഒരു കാരണം കൂടിയ രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP എന്ന് പറയുന്നത്. BP കൂടിക്കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. അതിന് കാരണം BP കൂടുക എന്നുള്ളതാണ്. അപ്പോൾ BP കൺട്രോൾ ചെയ്യാതെ തലവേദനയ്ക്ക് വേണ്ടി നമ്മൾ മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ചൊരു കാരണവുമില്ല, ഒരു കാര്യവുമില്ല. പിന്നെ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം എന്ന് പറയും. നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊന്നും കുടിക്കാതെ വെയിലത്ത് കുറേ നേരം ജോലി ചെയ്യുക, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെയും മറ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലാംശവും ലവണവും നമ്മൾ ആവശ്യത്തിന് റീപ്ലേസ് ചെയ്യാതെ നമ്മുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ വന്ന് നിർജ്ജലീകരണം വന്ന് അത് തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ട് തലവേദനകൾ വരാം. അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടാണ് തലവേദന വരുന്നത്.